നിങ്ങൾ റെയിൽവേയുടെ പെർമനന്റ് സ്റ്റാഫാണോ? അല്ല, ടെമ്പററിയാണ്. ഇപ്പോഴാണെങ്കിൽ റിട്ടേൺ പാസ്സാവണം. അപ്പോൾ ഈ ഗേറ്റിലെ ജോലി പോയാൽ വേറൊന്നും കിട്ടില്ല അല്ലേ? ഒരു നാടിൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ സ്വന്തം കീശ വീർപ്പിക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഇവിടെ ഏത് രാഷ്ട്രീയക്കാരുടെ നേരം. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പാലം വരേണ്ട യാതൊരു ആവശ്യവും ഇവിടുത്തേർക്കില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്നുള്ള കാരണവും പറഞ്ഞ് ഞാൻ ഈ പാലത്തിൻ്റെ പണിയങ്ങ് നിർത്തിവെച്ചു. പിന്നെ ഓനച്ചനെപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ എനിക്ക് പകരം വേറൊരാൾ വരുമായിരിക്കാം. പക്ഷെ അതിനും ചുരുങ്ങിയതൊരു രണ്ട് സർക്കാരെങ്കിലും മാറി വരണം. ആമിനിപ്പോൾ ഏത് ക്ലാസ്സിലായി? 7-ാം ക്ലാസ്സിൽ. അപ്പോൾ ഒരു 10-12 വർഷം എടുക്കും എഞ്ചിനീയറിംഗ് പാസ്സാവാൻ. ഈ പാലം പണിത നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പോവും, നിങ്ങളുടെ വരുമാനം നിൽക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് നിങ്ങൾക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റില്ല. ഇതൊന്നും ഈ പാലം പണിയാമെന്ന് എനിക്ക് അറിയില്ലല്ലോ ഇക്ക. പക്ഷെ എല്ലാത്തിലും വലുത് ആമനയുടെ ഭാവിയാണ്, അവളുടെ സന്തോഷമാണ്. അതാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ഒരവിവേകം. എഞ്ചിനീയറിങ്ങിന് ആമനയാണ് നമുക്ക് നല്ലൊരു കോളേജ് ചേർക്കണം. ഇതിനകത്ത് എൻ്റെ നമ്പറുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാൻ നാളെ പോവാണ്. ദാ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇക്കതൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഈ പാലം പണിയില്ലായിരുന്നു. പക്ഷെ മനസ്സിൽ സന്തോഷിക്കുക കേട്ടോ. ഇക്കയും കൂടെ കാരണമാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഒരു 10 കോടി രൂപ ലാഭം ഉണ്ടായത്. അമന, മോള് വലുതാവുമ്പോൾ ഉപ്പുപ്പാനും ഉമ്മുമ്മനെ നല്ലോണം നോക്കണം. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മോളെ വളർത്തുന്നത്. ഒരു കട്ടൻ എടുക്കട്ടെ. വേണ്ട.